നമസ്കാരമുണ്ട്. ഇന്ന് സെപ്റ്റംബർ 3, 2021 വെള്ളി. എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ കേരള കൗമുദിയിലെ മുഖ്യ വാർത്തകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കൂറ്റൻ തിരമാലയിൽ വള്ളം മറിഞ്ഞ് 4 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. കരുനാഗപ്പള്ളിയിലാണ് ദുരന്തം. അഴീക്കൽ പടിഞ്ഞാറ് 9 പേർ നീന്തി രക്ഷപ്പെട്ടു, 3 പേരെ രക്ഷിച്ചു. കരുനാഗപ്പള്ളി അഴീക്കൽ തുറമുഖത്തിന് സമീപം തീരക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന വള്ളം കൂറ്റൻ തിരമാലയിൽ അകപ്പെട്ട് മറിഞ്ഞ് 4 പേർ മരിച്ചു, 3 പേരെ രക്ഷപ്പെടുത്തി. 9 പേർ നീന്തി രക്ഷപ്പെട്ടു. തീരത്ത് നിന്ന് 1.85 കിലോമീറ്റർ അകലെയായിരുന്നു അപകടം. ആലപ്പുഴ ആറാട്ടുപുഴ തറയിൽ കടവ് തട്ടാശ്ശേരിയിൽ സുദേവൻ 55, കൊച്ചോണ്ടലിൽ പടിയിട്ടതിൽ ശ്രീകുമാർ 50, നെടിയത്ത് തങ്കപ്പൻ 70, പറത്തറയിൽ സുനിൽ ദത്ത് 24 എന്നിവരാണ് മരിച്ചത്. സുനിൽ ദത്ത് നീന്തി തീരത്തോട് അടുത്തെത്തിയ ശേഷമാണ് തിരമാലയിൽ അകപ്പെട്ട് മരണത്തിന് കീഴടങ്ങിയത്. വലിയഴീക്കിൽ തറയിൽ കടവ് സ്വദേശികളായ ഉരുളത്തുമൂട്ടിൽ തരുൺ 29, കാട്ടിൽ അരവിന്ദൻ 68, കാട്ടിൽ അനീഷ് 40, വൈദ്യന്റെ പടിയേറ്റതിൽ ഋജുകുമാർ 48, കൂട്ടിന്റെ പടിയേറ്റതിൽ സോമൻ 57, തട്ടാനത്ത് ഫാനു 60, കറങ്ങാട്ട് തറയിൽ ബിജു പൊന്നപ്പൻ 44 എന്നിവരെ പരിക്കുകളോടെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും, തട്ടാനത്ത് രമണൻ 65, പടിഞ്ഞറയിൽ ബൈജു 35, കാട്ടേക്കോട് അക്ഷയ്കുമാർ 51, കാട്ടിൽ സജീവൻ 48 എന്നിവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിലും, തെക്കേപ്പുറത്ത് ഉമേഷിനെ 40 ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സ്കൂൾ തുറക്കൽ പരിശോധിക്കാൻ സമിതി. മണിമുഴക്കം. തിരുവനന്തപുരം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാമെന്ന നിർദ്ദേശം വിദഗ്ധർ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ അതിന്റെ പ്രായോഗിക വശങ്ങൾ പരിശോധിക്കാൻ വിദ്യാഭ്യാസ ആരോഗ്യ വിദഗ്ധരുടെ സമിതിയെ നിയോഗിക്കും. മുഴുവൻ ക്ലാസ്സുകളും തുടങ്ങണോ, ഷിഫ്റ്റ് ഏർപ്പെടുത്തി കുട്ടികളുടെ എണ്ണം ക്രമീകരിക്കണോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കും. റൊണാൾഡോയ്ക്ക് ഗോളടി റെക്കോർഡ്. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് സ്വന്തം. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിനെതിരായ ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ ഇരട്ട ഗോളടിച്ച ക്രിസ്റ്റ്യാനോ ആകെ ഗോൾ നേട്ടം 111 ഉയർത്തി. പ്ലസ് വണ്ണിന് 8 വരെ അപേക്ഷിക്കാം. തിരുവനന്തപുരം 1st year ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് 8 വൈകിട്ട് 3 വരെ അപേക്ഷിക്കാം. പുതുക്കിയ പ്രവേശന ഷെഡ്യൂൾ അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ട്രയൽ അലോട്ട്മെന്റ് 13-ന് ആദ്യ അലോട്ട്മെന്റ് 32-ന് നടക്കും. പ്രവേശനം 23-ന് ആരംഭിക്കും. മുഖ്യ അലോട്ട്മെന്റ് 18 അവസാനിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പിതാവ് പെറ്റിയടച്ചില്ല, 3 വയസ്സുകാരിയെ കാറിൽ പൂട്ടിയിട്ട് പോലീസിന്റെ ക്രൂരത. ദൃശ്യങ്ങൾ പുറത്തുവിട്ട മാതാപിതാക്കൾ. കുറ്റം 40 കിലോമീറ്റർ വേഗത്തിൽ കാറോടിച്ചത്. തിരുവനന്തപുരം കാർ അമിത വേഗത്തിൽ ഓടിച്ചതിന് ചുമത്തിയ പെറ്റി അടച്ചില്ലെന്നാരോപിച്ച് 3 വയസ്സുകാരിയെ കാറിൽ പൂട്ടിയിട്ട് പോലീസിന്റെ ക്രൂരത. ആറ്റിങ്ങലിൽ മൊബൈൽ മോഷണം ആരോപിച്ച് പിതാവിനെയും മകളെയും പിങ്ക് പോലീസ് നടു റോഡിൽ പരസ്യ വിചാരണ നടത്തിയ സംഭവം വിവാദമായതിന് പിന്നാലെയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ കഴിഞ്ഞ ഫെബ്രുവരി 23 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ധനുവച്ചപുരം മണിവിള സ്വദേശികളായ ഡ്രം ആർട്ടിസ്റ്റ് ശിവകുമാറും ഗായികയായ ഭാര്യ അഞ്ജന സുരേഷും മകളുമൊത്ത് കാറിൽ പോകവെ ബാലരാമപുരം മുടവൂർപ്പാറയിൽ വെച്ച് വാഹന പരിശോധന നടത്തുകയായിരുന്ന പോലീസ് തടഞ്ഞു. 30 കിലോമീറ്ററാണ് ഇവിടെ വേഗപരിധിയെന്നും 40 കിലോമീറ്റർ വേഗത്തിൽ കാർ ഓടിച്ചതിനാണ് 1500 രൂപ പിഴ എടുക്കണമെന്നും ആവശ്യപ്പെട്ട് ലോക്ക്ഡൌണിൽ വരുമാനം നിലച്ചത് ചൂണ്ടിക്കാട്ടി പിഴ ഒഴിവാക്കി തരണമെന്ന് അപേക്ഷിച്ചെങ്കിലും കേട്ടില്ല. 500 രൂപ മാത്രമേ കൈവശമുള്ളൂ എന്ന് പറഞ്ഞിട്ടും ചെവിക്കൊണ്ടില്ല. മണിക്കൂറുകൾ
വെയിലത്ത് കാത്തുനിന്ന് അതുവഴി വന്ന രണ്ട് സുഹൃത്തുക്കളിൽ നിന്നായി 1,000 രൂപ കൂടി സംഘടിപ്പിച്ചാണ് പിഴയടച്ചത്. നിരവധി വാഹനങ്ങൾ പരിശോധന മറികടന്ന് പോകുന്നത് ചൂണ്ടിക്കാട്ടി തങ്ങളെയും വിട്ടേച്ചൂടെയെന്ന് ഷിബു ചോദിച്ചതാണ് പോലീസിനെ പ്രകോപിപ്പിച്ചത്. നീ എന്നെ റൂളൊന്നും പഠിപ്പിക്കേണ്ട, നിന്നെയും വണ്ടിയെയും അകത്തിടും എന്ന് പറഞ്ഞ് പോലീസുകാരൻ ദേഷ്യത്തോടെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി താക്കോലെടുത്തു. കാറിലുണ്ടായിരുന്ന 3 വയസ്സുകാരി നിലവിളിച്ചെങ്കിലും കൂസാക്കാതെ പോലീസുകാരൻ ഡോറടച്ചു. ഷിബവും ഭാര്യയും നിലവിളിച്ചതോടെയാണ് ഡോർ തുറക്കാൻ തയ്യാറായത്. സംഭവം അജ്ഞനെയാണ് മൊബൈലിൽ പകർത്തിയത്. പരാതി നൽകാൻ താല്പര്യമില്ലെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. ഇന്ത്യൻ പൗരന്മാർക്ക് എവിടെ വേണമെങ്കിലും ചെറിയ ട്രാഫിക് പിഴകൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഐ ഡി കൊടുത്തോ മറ്റോ ഫൈൻ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അവരവർ അവരുടെ വീടുകളിലേക്ക് പോവുക. ഇന്ത്യൻ പൗരനാണല്ലോ, എവിടെ വെച്ചുകൊണ്ടെങ്കിലും സർക്കാർ വന്ന് തടഞ്ഞ് നിങ്ങളെ പിടിച്ച് ഫൈൻ വാങ്ങിച്ചോളും. അത് നിങ്ങൾ റെക്കോർഡിൽ എപ്പോഴായാലും അത് കിടക്കും. റെഡി ക്യാഷ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എവിടെ അന്നേരം പൈസ ഇല്ലെങ്കിൽ എങ്ങനെ കൊടുക്കുന്നത്? അത് ഇതിനു മുമ്പ് പല നിയമങ്ങളും കാര്യങ്ങളും ഇവിടെ പബ്ലിഷ് ചെയ്ത് നമ്മൾ വന്നിട്ടുണ്ട്. നിയമം അങ്ങനെയാണ്, ഫൈൻ പറ്റി ഉടൻ ആരുടെ കയ്യിലും പൈസ കണ്ടെന്ന് വരത്തില്ല. കണ്ടെങ്കിൽ തന്നെ അപ്പം ആവശ്യത്തിനുള്ള പൈസ ആണെങ്കിൽ അത് പിന്നീട് കൊടുത്താൽ മതി. വെള്ളന്നൂരിലെ സ്നേഹപ്രഭ നാട്ടുകാരുടെ നീന്തൽ പ്രഭ. 5-ാം വയസ്സിൽ അച്ഛൻ പഠിപ്പിച്ച നീന്തൽ 57-ാം വയസ്സിലും നാട്ടുകാരെ പഠിപ്പിക്കുന്ന സ്നേഹപ്രഭയുടെ ലക്ഷ്യം ഒന്ന് മാത്രം: നാട്ടിൽ ആരും മുങ്ങി മരിക്കരുത്. നീന്താൻ ഭയമുള്ളവരെ പോലും 3 ദിവസം കൊണ്ട് നീന്തൽ പഠിപ്പിക്കാൻ കഴിയുന്ന വെള്ളന്നൂർ പുൽപ്പറമ്പിലെ ഈ വീട്ടമ്മയെ തേടി ഇതുവരെ എത്തിയത് 5,000-ലേറെ പേർ. മണിക്കൂറുകളോളം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവും സ്നേഹപ്രഭയ്ക്കുണ്ട്. ഭരണത്തിന്റെ ഹരിശ്രീ പഠിക്കാൻ മന്ത്രിമാർ 3 ദിവസത്തെ കോച്ചിങ്. തിരുവനന്തപുരം 2-ാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ ബഹുഭൂരിപക്ഷവും പുതുമുഖങ്ങളായതിനാൽ ഭരണ നിർവഹണം പഠിപ്പിക്കാൻ 3 ദിവസത്തെ കോച്ചിങ് നൽകുന്നു. 20, 21, 22 തീയതികളിൽ രാവിലെ 9:30 മുതൽ 1:30 വരെ IMG ഓഡിറ്റോറിയത്തിലാണ് ക്ലാസുകൾ. എല്ലാ മന്ത്രിമാരും പങ്കെടുക്കണം. ഭരണ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പരിശീലനമാണ് ഉദ്ദേശിക്കുന്നത്. മന്ത്രിമാർ കുട്ടികളാകുമ്പോൾ ക്ലാസ് എടുക്കാനെത്തുന്നത് വിവിധ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. മന്ത്രിമാരിൽ പലർക്കും ഭരണ പരിചയമില്ലെന്നും ഇവരെ പഠിപ്പിക്കണമെന്നും IMG ഡയറക്ടർ മുൻ ചീഫ് സെക്രട്ടറിയുമായ K.ജയകുമാർ സർക്കാരിന് പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. ഇത് 30 ആഗസ്റ്റിന് മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി അവതരിപ്പിച്ച അംഗീകാരം നൽകുകയായിരുന്നു. ഇതിനുള്ള ചെലവ് പൊതുഭരണ വകുപ്പിന്റെ മറ്റിനങ്ങളിൽ നിന്ന് കണ്ടെത്താമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. K.ജയകുമാർ ചീഫ് സെക്രട്ടറി, V.P. ജോയ് മുൻ ചീഫ് സെക്രട്ടറിമാർ, പ്ലാനിംഗ് ബോർഡ് വിദഗ്ധർ തുടങ്ങിയവരാണ് ക്ലാസ് എടുക്കുക. അടുത്തത് നാട്ടുകാര്യത്തിൽ കടക്കാം. അണയിൽ കടവ് നവീകരണം പ്രഖ്യാപനത്തിലൊതുങ്ങി. വക്കം. പ്രകൃതി കനിഞ്ഞു നൽകിയ ദൃശ്യഭംഗിയുള്ള അണയിൽ കടവ് നവീകരണം പ്രഖ്യാപനത്തിലൊതുങ്ങി. അരണയിൽ കടവും വക്കം കോടമ്പള്ളി അണയിൽ റോഡും നവീകരിക്കുന്ന പദ്ധതിയാണ് തുടർ നടപടികൾ ഇല്ലാതെ മുങ്ങിയത്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ പുനരുദ്ധാരണ ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡും കടവ് നവീകരിക്കുന്നതെന്ന് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത്. പച്ചപ്പും കായലിന്റെ ദൃശ്യ മനോഹാരിതയും കായൽ കരയാത്രാ സൗകര്യവും അണിയൽ കടവിന് പുതിയ മാനം നൽകുമെന്ന് നാട്ടുകാർ പ്രതീക്ഷിച്ചു. ചിറയൻകീഴ് ബ്ലോക്കിൽ 112 പേർക്ക് കോവിഡ്.
മുടപുരം ചിറയങ്കിഴ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലായി ഇന്നലെ 112 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. 71 പേർ രോഗമുക്തി നേടി. 5 തെങ്ങ് 1, ചിറയങ്കീഴ് 19, കടയ്ക്കാവർ 9, കിഴിവിലം 30, മുതാക്കൽ 42, 11 എന്നിങ്ങനെയാണ് പുതിയ രോഗികളുടെ ഗ്രാമപഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക്. വനിതകൾക്ക് അപേക്ഷിക്കാം. വർക്കല ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി വനിതകൾക്ക് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ള വനിതകൾക്കും വീട്ടമ്മമാർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഉയർന്ന നിലവാരമുള്ള പഠന സൗകര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസുകൾ, മറ്റ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുയോജ്യമായ സമയക്രമീകരണം, പഠനത്തിനൊപ്പം ട്രെയിനിങ് നൽകുന്നതാണ്. പ്രായപരിധിയില്ല. വിശദ വിവരങ്ങൾക്കും അഡ്മിഷനും മൈക്രോൺ കമ്പ്യൂട്ടേഴ്സ് മൈതാനം വർക്കല. തൊഴിൽ പദ്ധതി അപേക്ഷ ക്ഷണിച്ചു ചിറയങ്കീഴ്. സംഭാവന വർക്കല. പേരിട്ടിൽ നമ്പ്യാർമംഗലം തൊഴിൽ വീട്ടിൽ കെ സുമതിയുടെ 1 ചരമവാർഷികം പ്രമാണിച്ച് മകൻ രാധാകൃഷ്ണൻ പേരേട്ടിൽ റെസിഡൻസ് അസോസിയേഷന്റെ കാരുണ്യ സഹായ നിധിയിലേക്ക് 2000 രൂപ സംഭാവനയായി നൽകി. ഗവൺമെന്റ് ഐ ടി ഐ പ്രവേശനം വർക്കല. 2021-22 ട്രെയിനിങ് കാലയളവിലേക്കുള്ള ഐ ടി ഐ അഡ്മിഷൻ ഓൺലൈനായി ആരംഭിച്ചു. കേരളത്തിലെ ഗവൺമെന്റ് ഐ ടി ഐകളിൽ ഏതിലേക്കും പ്രവേശനത്തിന് ഒരപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതിയാകും. ജീവൻ നിലനിർത്താൻ കനിവ് തേടി വീട്ടമ്മ. കല്ലമ്പലം മേഖലയിൽ 3 മോഷണ ശ്രമം. സ്മാർട്ട് ഫോൺ നൽകി എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി. വക്കം വെളിവിളാകം ക്ഷേത്രകുളത്തിൽ 2 നവീകരണം തുടങ്ങി. കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം. കോവിഡ് വ്യാപനം ഉയർന്നതിനെ തുടർന്ന് ജില്ലയിലെ 17 തദ്ദേശ സ്ഥാപന വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായും 11 പ്രദേശങ്ങൾ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളായും പ്രഖ്യാപിച്ചു. ഇവിടങ്ങളിൽ കർശന ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മടവൂർ പഞ്ചായത്ത് 6 വാർഡ്, വാമനപുരം പഞ്ചായത്ത് 1, 14 വാർഡുകൾ, വെട്ടൂർ പഞ്ചായത്ത് 8, 10 വാർഡുകൾ, ഇടവ പഞ്ചായത്ത് 7 വാർഡ്, വിതുര പഞ്ചായത്ത് 3, 4, 8, 10, 13, 14, 17 വാർഡുകൾ, കിഴിവിലം പഞ്ചായത്ത് 1, 2, 12, 13 വാർഡുകൾ എന്നിവയാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ 35 ഡിവിഷനിൽ വെള്ളക്കടവ് നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി 43 വാർഡിൽ നവഗ്രാമം മേഖല, 44 വാർഡിൽ വിവേകാനന്ദ ലൈൻ. മടവൂർ പഞ്ചായത്ത് 12 വാർഡിൽ വലിയകുന്ന് മേഖല. വിതുര പഞ്ചായത്ത് 1 വാർഡിൽ ആറ്റുമണപ്പുറം, 2 വാർഡിൽ ശാസ്താംകാവ്, 11 വാർഡിൽ പന്നിക്കുഴി, 12 വാർഡിൽ മൺകുടിച്ചിറ മേഖല. കുറ്റിച്ചൽ പഞ്ചായത്ത് 13 വാർഡിൽ മാമ്പള്ളി സാംസ്കാരിക നിലയം. പൂവച്ചൽ പഞ്ചായത്ത് 13 വാർഡിൽ മൊട്ടമൂല. എൽ പി എസിന് പിൻവശം മുതൽ ലക്ഷം വീട് കോളനി വരെയുള്ള മേഖലകളാണ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ. വക്കത്ത് ഹരിത കർമ്മസേനയുടെ സെക്രട്ടറിയെ നീക്കി. ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം നിക്ഷേപിക്കാനെത്തിയ 3 സംഘം അറസ്റ്റിൽ. കല്ലമ്പലം. റോഡിലും ഓടയിലും കക്കൂസ് മാലിന്യം ടാങ്കിൽ കൊണ്ടുവന്ന് തള്ളിയ സംഘത്തെ പള്ളിക്കൽ പോലീസ് പിടികൂടി. ഇട്ടിവ വെളുന്തന തേമ്പാംവിള പുത്തൻ വീട്ടിൽ അനീഷ് 29, കടയ്ക്കൽ ചാണപ്പാറ തേക്കിൻ കോളനി എസ് എസ് നിവാസിൽ ബിജു 39, തമിഴ്നാട് തെങ്കാശി ചെങ്കോട്ട കൃഷ്ണൻ 56 എന്നിവരാണ് പിടിയിലായത്. നാവായിക്കുളം പഞ്ചായത്തിലെ മരുതിക്കുന്ന് തോളൂർ പ്രദേശത്ത് കക്കൂസ് മാലിന്യം സ്ഥിരമായി നിക്ഷേപിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. തുടർന്ന് പ്രദേശത്ത് പോലീസ് നിരീക്ഷണം ഊർജിതമാക്കിയിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 2 മാലിന്യം നിറച്ച ടാങ്കറുമായി എത്തിയ സംഘം തോളൂരിലുള്ള നീർച്ചാലിൽ മാലിന്യം ഒഴുക്കാൻ ശ്രമിക്കവെ പോലീസ് സംഘം എത്തുകയായിരുന്നു. തലസ്ഥാനത്തെ ചുമരുകൾ കാൻവാസുകളായി തിളങ്ങും. ആർട്ടീരിയ 3 എഡിഷൻ ശ്രദ്ധേയം.
തിരുവനന്തപുരം നഗരത്തിലെ ചുമരുകളെ വർണ്ണാഭമാക്കുന്ന ആർട്ടീരിയയുടെ മൂന്നാം എഡിഷന് ഗംഭീര തുടക്കം. ഓരോ ചിത്രകാരനും ഭാവനയ്ക്കനുസരിച്ചുള്ള ചിത്രങ്ങൾക്കായി ചുമരുകൾ ടൂറിസം വകുപ്പ് വിട്ടു നൽകിയിരിക്കുകയാണ്. ചുമരുകളുടെ സ്വഭാവം, വലിപ്പം, ചരിവ് എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ചിത്രകാരന്മാർ സ്വതന്ത്ര സൃഷ്ടികൾ ഒരുക്കുന്നത്. സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് തിരുവനന്തപുരം, മോഹൻദാസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായ സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന് AICTEയുടെയും കേരള സാങ്കേതിക സർവകലാശാലയുടെയും അംഗീകാരം. പാചകവാതക വിലവർദ്ധന, CPI പ്രതിഷേധം 7-ന്. ഇന്നലെ 2440 പേർക്ക് കോവിഡ്. ഹൈവേ ഉപരോധം ഇന്ന്. സീറ്റഴിവ്. തിരുവനന്തപുരം ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം സെന്ററിൽ 2021-22 അധ്യയന വർഷത്തെ ഒരു വർഷം ദൈർഘ്യമുള്ള ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ, ഫുഡ് ആൻഡ് ബിവറേജസ് സർവീസ് കോഴ്സുകളിലെ പൊതുവിഭാഗത്തിൽ ഏതാനും സീറ്റുകളും ഫുഡ് പ്രൊഡക്ഷൻ കോഴ്സിൽ പട്ടികവർഗ വിഭാഗത്തിൽ ഒരു സീറ്റും ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0471-27-283-40. ഓഫ്ലൈൻ ക്ലാസുകൾ പുനരാരംഭിച്ചു പുനർജ്യോതി. കോവിഡ് തിരുവനന്തപുരം കോവിഡിൽ ഓൺലൈൻ കമ്പ്യൂട്ടർ ക്ലാസ്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുമായി ഒതുങ്ങിപ്പോയ പുനർജ്യോതിയുടെ ഓഫ്ലൈൻ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. വാഹനത്തിന്റെ വെളിച്ചം മുഖത്ത് പതിച്ചതിനെ ചൊല്ലി തർക്കം, യുവാവിന് വെട്ടേറ്റു. കല്ലറ. ബൈക്കിന്റെ വെളിച്ചം മുഖത്ത് പതിച്ചതിനെ ചൊല്ലിയുള്ള വാക്കുതർക്കത്തിനിടെ യുവാവിന് വെട്ടേറ്റു. മീതൂർ വിജിൽ ഭവനിൽ വിജിനാണ് 26 വെട്ടേറ്റത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ശരത്തിന് നേരെയും ആക്രമണമുണ്ടായി. അപേക്ഷ ക്ഷണിച്ചു തിരുവനന്തപുരം. വനിതകൾ ഗൃഹനാഥരായിട്ടുള്ള BPL കുടുംബങ്ങളിലേക്ക് കുട്ടികൾക്കുള്ളതും 2021-22 വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിന് വനിതാ ശിശു വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. കേരളയിൽ സർക്കാർ പുനർചിന്തനം നടത്തണമെന്ന് തിരുവനന്തപുരം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ സെമി ഹൈസ്പീഡ് കേരളയിൽ വിഷയത്തിൽ സർക്കാർ പുനർ വിചിന്തനം നടത്തണമെന്ന് റെയിൽവേ യൂസേജ് അസോസിയേഷൻ സെക്രട്ടറി തുളസി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം മുതൽ തിരൂർ വരെ നിലവിലെ പാതയ്ക്ക് സമാന്തരമായി സർവീസ് നടത്തുന്ന രീതിയിൽ അലൈൻമെന്റ് തിരുത്തണം. ആര്യനാട് സഹകരണ ബാങ്കിലെ തട്ടിപ്പ്, പ്രഭാത സായാജ്ഞ ശാഖ മാനേജർ അറസ്റ്റിൽ. ആര്യനാട് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന 5.93 കോടി രൂപയുടെ തട്ടിപ്പിൽ പ്രഭാത സായാജ്ഞ ശാഖ മാനേജറെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ചാങ്ങ ചെറുകുളം തീർത്ഥത്തിൽ എസ് ബിജുകുമാറിനെയാണ് ഇന്നലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം ചിട്ടി അക്കൗണ്ടിന്റെ മറവിൽ 42.05 ലക്ഷം രൂപ തട്ടിയ ഹെഡ് ഓഫീസിലെ ജീവനക്കാരി എസ് സജിക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഒറ്റ കമന്റിൽ ധന്യ പരസ്യമണവാട്ടിയായി. തൊടുപുഴ. എനിക്കും മോഡലായാൽ കൊള്ളാമെന്നുണ്ട്, പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം തരുമോ? മലബാർ ഗോഡിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലെ പരസ്യ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുമ്പോൾ അത് സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള വഴിയാകുമെന്ന് തൊടുപുഴ കോട്ടയം കവല സ്വദേശിനിയായ ധന്യ സോജൻ 20 കരുതിയില്ല. ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ തങ്ങൾ ഒരുക്കമാണെന്നായിരുന്നു ഹൃദയ ധമനികൾ ചുരുങ്ങുന്ന അപൂർവ രോഗം ബാധിച്ച ധന്യയുടെ കമ്പനിയിലുള്ള മലബാർ ഗോളിന്റെ മറുപടി. തുടർന്ന് എറണാകുളത്ത് നടന്ന ഷൂട്ടിങ്ങിൽ ധന്യയും മണവാട്ടിയായി.
ജാതി സർട്ടിഫിക്കറ്റ് പരിശോധന പിന്നാക്ക ദ്രോഹം, സുപ്രീം കോടതി. സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികൾ തിരുവനന്തപുരം. എസ് സുരേഷ് കുമാർ, കെ എസ് കൃഷ്ണ. ഏറ്റുമാനൂരിലെ തിരുമറി പകരം വെച്ചത് മറ്റൊരു തിരുവാഭരണം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കി വെച്ച സ്വർണ രുദ്രാക്ഷമാലയല്ല ഇപ്പോൾ ക്ഷേത്രത്തിലുള്ളതെന്ന് വിജിലൻസ് എസ് പി പി ബിജോയ് ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് നൽകി. 23 ഗ്രാം തൂക്കവും 81 മുത്തുകളും ഉണ്ടായിരുന്ന പഴയ മാല പാറ്റി 72 മുത്തുകളും 20 ഗ്രാം തൂക്കവുമുള്ള മാല പകരം വെച്ചതാണെന്നും തിരിമറി യഥാസമയം ഉന്നതാധികാരികളെ അറിയിക്കുന്നതിൽ ബന്ധപ്പെട്ടവർ വീഴ്ച വരുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കെ എ ടി അംഗങ്ങൾക്ക് 3 ആഴ്ച കൂടി തുടരാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ജുഡീഷ്യൽ അംഗങ്ങളായ ബെന്നി ഗർവാസിസ്, വി രാജേന്ദ്രൻ എന്നിവർക്ക് 3 ആഴ്ച കൂടി തുടരാൻ ഹൈക്കോടതി അനുമതി നൽകി. മുട്ടിൽ മരം മുറിക്കൽ, ഡി എഫ് ഒയ്ക്ക് സ്ഥലം മാറ്റം. ഉദ്ഘാടന ചടങ്ങ് നേതാക്കളുടെ സംഗമവേദിയായി ഓൺലൈനിലൂടെ പങ്കെടുത്ത് ഉമ്മൻചാണ്ടിയും രമേശും. കണ്ണൂർ ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കോൺഗ്രസിൽ കലഹം മൂർച്ഛിച്ചിരിക്കെ നേതാക്കളുടെ സംഗമവേദിയായി ഇന്നലെ കണ്ണൂരിലെ ഡി സി സി ഓഫീസ് ഉദ്ഘാടന ചടങ്ങ്. അനുരഞ്ജന സാധ്യതകളും നേതാക്കൾക്കിടയിൽ അനൗപചാരികമായി ചർച്ച ചെയ്യപ്പെട്ടു. പൊതുമേഖലാ ആസ്തികൾ മോദി സർക്കാർ വിറ്റുതലയ്ക്കുന്നു, രാഹുൽ. കണ്ണൂർ കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ നട്ടലായ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആസ്തികൾ ഒരു മടിയുമില്ലാതെ മോദി സർക്കാർ വിറ്റുതുലയ്ക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എം പി പറഞ്ഞു. കണ്ണൂർ ഡി സി സിയുടെ പുതിയ ഓഫീസായ കോൺഗ്രസ് ഭവന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേയും വിമാനത്താവളങ്ങളും ഇരുമ്പുരക്ക് കമ്പനികളും എല്ലാം വിൽക്കുകയാണ്. കോവിഡ് ബാധിച്ച കുഞ്ഞിന് നഴ്സിന്റെ കൃത്രിമ ശ്വാസത്തിലൂടെ പുതുജീവൻ, അഭിനന്ദിച്ച് മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം കോവിഡ് ബാധിച്ച് ശ്വാസതടസ്സം മൂലം അബോധാവസ്ഥയിലായ 2.5 വയസ്സുകാരിക്ക് കൃത്രിമ ശ്വാസത്തിലൂടെ പുതുജീവൻ. തൃശൂർ നെന്മണിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് നഴ്സ് ശ്രീജ പ്രമോദാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത്. സുരക്ഷിതവും സുന്ദരവുമായ ടൂറിസം പ്രഥമ ലക്ഷ്യം, പി കെ ശശി. പാലക്കാട് കോവിഡാനന്തര വെല്ലുവിളികളെ കൃത്യമായ മുന്നൊരുക്കങ്ങളോടെ അതിജീവിച്ച് സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയെ കൈപിടിച്ചുയർത്തുകയാണ് ലക്ഷ്യമെന്ന് കെ ടി ഡി സി ചെയർമാനായി നിയമിതനായ പി കെ ശശി പറഞ്ഞു. സഞ്ചാരികൾക്ക് മികച്ചതും സുരക്ഷിതവുമായ യാത്ര, ഭക്ഷണം, താമസം തുടങ്ങിയ സൗകര്യങ്ങളൊരുക്കി മികവുറ്റ ടൂറിസം അനുഭവം നൽകുന്നതിനാണ് മുഖ്യ പരിഗണന. വ്യാജ തോക്ക് ലൈസൻസ്, അന്വേഷണം കാശ്മീരിലേക്ക്. തിരുവനന്തപുരം കരമനയിൽ വ്യാജ തോക്ക് ലൈസൻസുമായി അറസ്റ്റിലായ 5-അംഗ സംഘത്തിന്റെ വേര് തേടി അന്വേഷണ സംഘം 2 ദിവസത്തിനുള്ളിൽ കാശ്മീരിലേക്ക് തിരിക്കും. അവിടെ നേരിട്ട് അന്വേഷിച്ചാലേ സംഘത്തിന്റെ പൂർണ്ണ വിവരം ലഭിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഫോർട്ട് എ സി പി ഷാജി, കരമന എസ് എച്ച് ഒ അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് വ്യാജ തോക്ക് ലൈസൻസുമായി 5 പേരെ കരമന പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ഇന്നലെ കോടതിയിൽ റിമാൻഡ് ചെയ്തു. നിവേദനത്തിൽ കേസെടുക്കാൻ ഹരിത ട്രൈബ്യൂണലിന് പറ്റില്ല, കേന്ദ്രവും കേരളവും സുപ്രീം കോടതിയിൽ. പരിസ്ഥിതി വിഷയങ്ങളിൽ വിശാലമായ അധികാരമുണ്ടെങ്കിലും പൊതു താല്പര്യമുള്ള വിഷയങ്ങളിലെ കത്തുകളും നിവേദനങ്ങളും അപേക്ഷയായി പരിഗണിച്ച് സ്വമേധയാ കേസെടുത്ത് ഉത്തരവിറക്കാൻ ദേശീയ ഹരിത ട്രൈബ്യൂണലിന് അധികാരമില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സുപ്രീം കോടതിയെ അറിയിച്ചു. അമിക്കസ് ക്യൂറി, ആനന്ദ് ഗ്രോവറും ഇതേ നിലപാട് കോടതിയെ അറിയിച്ചു. 2010 ഹരിത ട്രൈബ്യൂണൽ നിയമത്തിന് മുമ്പത്തെ പരിസ്ഥിതി ട്രൈബ്യൂണൽ നിയമത്തിൽ സ്വമേധയാ കേസെടുക്കാൻ അധികാരമുണ്ടായിരുന്നു. NGT നിയമത്തിൽ ഈ അധികാരം ഒഴിവാക്കിയെന്നും അദ്ദേഹം അറിയിച്ചു. അധികാരമില്ലെന്ന് കേരളവും. സ്ത്രീകളുടെ പരാതി, പോലീസിന്റെ ഒത്തുതീർപ്പ് തുറക്കുന്നത് മരണവാതിൽ.
തിരുവനന്തപുരം ഗാർഹിക പീഡനം നേരിടുന്നവർ മിസ്ഡ് കാൾ കൊടുത്താൽ പോലീസ് വീട്ടിലെത്തി കേസെടുത്ത് പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ കൺമുന്നിൽ കാണുന്നത്. പ്രതികളുമായി ചേർന്ന് ഒത്തുതീർപ്പുണ്ടാക്കുകയെന്ന ഓരോ ആത്മഹത്യയും ഓർമ്മപ്പെടുത്തുന്നു. വനിതകൾക്ക് നേരെയുള്ള അതിക്രമ പരാതികൾ കീഴുദ്യോഗസ്ഥരെ ഏൽപ്പിക്കാതെ SHO ഏറ്റെടുത്ത് അടിയന്തരമായി പരിഹരിക്കണം. അതിക്രമത്തിനിരയാകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കണം. കൊല്ലത്തെ ഫ്ളാറ്റിൽ ലഹരിപ്പാർട്ടി യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ഉപയോഗിച്ചത് മാരക രാസവസ്തുവായ MDMA. കൊല്ലം നഗരത്തിലെ ഫ്ളാറ്റിൽ മാരക ലഹരി വസ്തുവായ MDMA ഉപയോഗിച്ച പാർട്ടി നടത്തുന്നതിനിടെ എക്സൈസ് റെയ്ഡിൽ യുവതി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. തഴുത്തല ഉമ്മനല്ലൂർ പേരയം മണിവീണ വീട്ടിൽ ലീന സലീം 33, കിളിക്കല്ലൂർ കോതയത്ത് പ്രിയദർശിനി നഗറിൽ ആശിയാന അപ്പാർട്ട്മെന്റിൽ ശ്രീജിത്ത് 27, ആശ്രാമം സൂര്യമുഖ് കാവടിപ്പുറം പുത്തൻ ഖണ്ഡത്തിൽ ദീപു 28 എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അക്കൗണ്ടിലേക്ക് ഒഴുകിയത് കോടികൾ. ശ്രീജിത്ത് വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ പരസ്പര ധാരണയോടുകൂടി എത്തി ലഹരി ഉപയോഗിച്ചതിനാണ് യുവതി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ 1 വർഷത്തിനിടെ 3 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നതായും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പിടിയിലായവരുടെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് വിപുലമായ അന്വേഷണം നടത്തുമെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ B.സുരേഷ് അറിയിച്ചു. ഹ്രസ്വയാത്രയ്ക്ക് ക്വാറന്റൈൻ വേണ്ടെന്ന് കർണാടക. തിരുവനന്തപുരം. കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതാനും മറ്റുമായി എത്തുന്നവർക്ക് ക്വാറന്റൈൻ ഇളവ് പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. 3 ദിവസത്തിനുള്ളിലുള്ള ഹ്രസ്വ സന്ദർശനത്തെ എത്തുന്നവർക്കാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ, ചികിത്സാ ആവശ്യങ്ങൾക്ക് എത്തുന്നവർ, ആരോഗ്യ പ്രവർത്തകർ, കർണാടക വഴി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവർ, 2 വയസ്സിനു താഴെയുള്ള കുട്ടികൾ, അടിയന്തര യാത്രകൾക്കും വിമാനയാത്രയ്ക്കും എത്തുന്നവർ എന്നിവർക്കെല്ലാം ഇളവ് ബാധകമാണ്. വാക്സിൻ എടുത്തവർക്കടക്കം കർണാടകയിൽ പ്രവേശിക്കാൻ 72 മണിക്കൂറിനിടയിലെ RT-PCR രേഖ വേണം. വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റും കാണിക്കണം. കാക്കനാട് ലഹരി രാജാവ് കേരളം വിട്ടു. 32,097 രോഗികൾ, TPR 18.41%. കൈക്കൂലി BDOയും എക്സ്റ്റൻഷൻ ഓഫീസറും പിടിയിൽ. രാജാക്കാട്. കാർഷിക ജലസേചന പദ്ധതിയിൽ നിർമ്മിക്കുന്ന കുളത്തിന്റെ കരാർ കാലാവധി നീട്ടി നൽകാമെന്നും വ്യാജ മിനിഷ് തയ്യാറാക്കാമെന്നും പറഞ്ഞ് 25,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ നെടുങ്കണ്ടം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഷൈമോൺ ജോസഫ്, എക്സ്റ്റൻഷൻ ഓഫീസർ പ്ലാനിംഗ് ആൻഡ് മോണിറ്ററിംഗ് നാദിർഷ എന്നിവരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. 25 ലക്ഷം രൂപ ചെലവിൽ തൊടുപുഴ ഇറിഗേഷൻ വകുപ്പുമായി ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് കുളം നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. മദ്യവിൽപ്പനശാലകളിൽ ഇപ്പോഴും ക്യൂ, ഉടൻ പരിഹരിക്കണമെന്ന് ഹൈക്കോടതി. ടോയ്ലറ്റിൽ പ്രസവിച്ച സംഭവം, പീഡിപ്പിച്ച ബന്ധു അറസ്റ്റിൽ. ജോബിൻ ജോൺ. കൊച്ചി സ്വകാര്യ ആശുപത്രിയിലെ ടോയ്ലറ്റിൽ 17-കാരി മാസന്തികയാതെ പ്രസവിക്കുകയും കുഞ്ഞു മരിക്കുകയും ചെയ്ത സംഭവത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച അകന്ന ബന്ധു അറസ്റ്റിലായി. വയനാട് മാനന്തവാടി പള്ളിക്കുന്ന് സ്വദേശി ജോബിൻ ജോണാണ് 20 പിടിയിലായത്. സജീവ രാഷ്ട്രീയം വിട്ട് ബാലചന്ദ്രൻ. ആലപ്പുഴ. സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രൊഫസർ ജി ബാലചന്ദ്രൻ പ്രഖ്യാപിച്ചു. ഗ്രൂപ്പുകളുടെ കാലം കഴിഞ്ഞു. അവശത അനുഭവിക്കുന്ന സാധാരണ പ്രവർത്തകരെ തിരിഞ്ഞു നോക്കാൻ ആളില്ലെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. പരിഗണിക്കപ്പെടേണ്ട നിർദ്ദേശങ്ങൾ. ഇന്ന് അപ്പം നമ്മളിന്ന് എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ, പരിഗണിക്കപ്പെടേണ്ട നിർദ്ദേശങ്ങൾ. കേരളത്തിൽ കോവിഡ് വ്യാപനം ആശാസ്യമാം വിധം നിയന്ത്രണത്തിലായിട്ടില്ലെങ്കിലും ലോക്ക്ഡൌണും രാത്രികാല കർഫ്യൂവും ഉൾപ്പെടെയുള്ള കർക്കശ പ്രതിരോധ
നടപടികൾ അവസാനിപ്പിക്കാവുന്നതാണെന്ന വിദഗ്ധ നിർദ്ദേശം സർക്കാർ പരിഗണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്കൂളുകൾ ഉൾപ്പെടെ ഒന്നര വർഷത്തോളമായി അടച്ചിട്ടിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഘട്ടമായി തുറന്ന് പ്രവർത്തിക്കാമെന്നാണ് വിദഗ്ധ സംഘത്തിൻ്റെ ശുപാർശ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയലിൻ്റെ പ്രതിപാദ്യ വിഷയം. അടുത്തത് പുരസ്കാരത്തിന് പുറത്തായ സീരിയലുകൾ. അവാർഡിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്നുപോലും സാക്ഷാത്കരിക്കാത്തതിൻ്റെ പേരിൽ ടി വി സീരിയലുകളിൽ ഒന്നിന് പോലും ഇക്കുറിയും പുരസ്കാരം നൽകേണ്ടതില്ലെന്ന ജൂറി തീരുമാനത്തിൽ പരിഭവമോ പരാതിയോ ഉണ്ടാകേണ്ടതില്ല. അത്രയേറെ മനുഷ്യ മനസ്സുകളെ ദുഷിപ്പിക്കുന്ന കഥകളാണ് സീരിയൽ എന്ന പേരിൽ മലയാളി കുടുംബങ്ങളുടെ സന്ധ്യാനേരം അപഹരിച്ചു കൊണ്ടിരിക്കുന്നത്. സീരിയൽ പ്രേക്ഷകരിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളായിട്ടും സ്ത്രീവിരുദ്ധത ഉൾപ്പെടെ സകലവിധ ജീർണതകളും നിലവാരമില്ലാത്തവ ഉൽപ്പന്നമായാണ് അവ പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. അപ്പോൾ പുരസ്കാരത്തിന് പുറത്തായ സീരിയലുകൾ, ഇതാണ് പ്രതിവാദ്യ വിഷയം. ദേശീയ ആസ്തി സമാഹരണം നിർവഹണത്തിൽ ശ്രദ്ധ വേണം. ഡോക്ടർ വി കെ വിജയകുമാർ എഴുതിയ ലേഖനം. ഇന്ത്യയ്ക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വൻതോതിലുള്ള മുതൽ മുടക്ക് ആവശ്യമുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള പദ്ധതിയാണ് 2020-25 കാലയളവിലേക്കായി 111 ലക്ഷം കോടി രൂപയുടെ മുതൽ മുടക്ക് ഉദ്ദേശിക്കുന്ന ദേശീയ അടിസ്ഥാന വികസന പൈപ്പ് ലൈൻ. ഈ പദ്ധതിക്ക് വേണ്ട ചെലവിൻ്റെ 39% വരേണ്ടത് കേന്ദ്ര സർക്കാരിൽ നിന്നാണ്. ഇതിനുള്ള ധനസമാഹരണമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച നാഷണൽ അസറ്റ് മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ. ഇന്ത്യ കാഴ്ചക്കാരാവുന്നു, അഫ്ഗാൻ US താല്പര്യങ്ങൾ കുരുങ്ങി. ഡോക്ടർ മോഹനൻ പിള്ള, പ്രതിരോധ വിദഗ്ധൻ, എഴുതിയ ഒരു ലേഖനമാണ് അഫ്ഗാൻ US താല്പര്യങ്ങളിൽ കുരുങ്ങി ഇന്ത്യ കാഴ്ചക്കാരാവുന്നു. പ്രതിവാദ്യ വിഷയം. ഒടുവിൽ അഫ്ഗാനിലെ പുതിയ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ ചർച്ച തുടങ്ങി. അവരെ അംഗീകരിക്കുക എന്നതാണ് ഇന്ത്യയുടെ വിദേശ നയത്തിലെ അഭികാമ്യമായ കാര്യം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിദേശ നയത്തിൽ വന്ന കാതലായ മാറ്റങ്ങൾ സമ്മാനിച്ച പിഴവുകൾക്ക് അഫ്ഗാനിസ്ഥാനിൽ വില കൊടുക്കുകയാണ് നമ്മളെന്ന് വിലയിരുത്തേണ്ടി വരും. US ചേരിയിലേക്ക് കൂടുതൽ ചാഞ്ഞതിലുള്ള അനന്തരഫലം കൂടിയല്ലേ ഇന്ത്യ അഫ്ഗാനിൽ നേരിടുന്നതെന്നും ഒരു തരത്തിൽ ചിന്തിക്കാം. എഴുതിയത് ഡോക്ടർ മോഹനൻ പിള്ള, പ്രതിരോധ വിദഗ്ധൻ. ആസ്തി പണമാക്കാൻ പരമാർത്ഥമെന്ത്? ഹർദീപ് എസ് പുരി, കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി. ആസ്തി പണമാക്കാൻ പരമാർത്ഥമെന്ത്? സത്യം ഷൂലേസ് കെട്ടുമ്പോഴേക്കും ഒരു നുണയ്ക്ക് ലോകത്തിൻ്റെ പകുതി ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞേക്കും. നുണകളും അർത്ഥസത്യങ്ങളും തെറ്റായ വിവരങ്ങളും ഉപയോഗിച്ച് ജനങ്ങളിൽ ഉൾക്കണ്ഠയും ഭയവും സൃഷ്ടിക്കുന്നതിനുള്ള രീതിയെ സംഗ്രഹിക്കുകയാണ് പ്രസിദ്ധമായ ഈ ഉത്തരണി. നമ്മുടെ പ്രധാന പ്രതിപക്ഷ പാർട്ടി അവരുടെ രാഷ്ട്രീയ പ്രസക്തി സംരക്ഷിക്കാൻ ഇത് പതിവായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് പ്രതിവാദ്യ വിഷയം. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ജലീൽ ED മൊഴി നൽകി, കള്ളപ്പണം നിക്ഷേപ ആരോപണം. കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നത് 32,000 കോടി, കേരളത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു മന്ത്രി ബാലഗോപാൽ. തിരുവനന്തപുരം, സംസ്ഥാനങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുന്ന കേന്ദ്ര നയത്തിനെതിരെ യോജിച്ച് പോരാട്ടം നടത്തുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പത്രപ്രവർത്തക യൂണിയൻ നടത്തിയ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ വ്യക്തമാക്കി. പോലീസിനെതിരെ ആനി രാജയുടെ വിമർശനം, CPI രണ്ടഭിപ്രായം. വക്താക്കളുടെ നിയമനം, യൂത്ത് കോൺഗ്രസിൽ പോര്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വിമർശനം വെച്ചുപറപ്പിക്കില്ല സുധാകരൻ. ഏറ്റവും വലിയ ഇടതുവിരുദ്ധത പ്രകടിപ്പിച്ചത് NSS. SNDP യോഗം പരസ്യമായി എതിർത്തില്ല. തിരുവല്ലത്ത് പ്രതിഷേധം തുടരുന്നു, CPM സമരം പ്രഹസനം, T. ശരത്ചന്ദ്രപ്രസാദ്. പെട്രോളിന് നല്ല പ്രിയം, ഡിമാൻഡില്ലാതെ ഡീസൽ. LPG കണക്ഷനും വൈകാതെ പോർട്ട് ചെയ്യാം.
കോവിഡ് വ്യാപനം കുറയുകയും നിയന്ത്രണങ്ങൾ അയയുകയും ചെയ്തെങ്കിലും രാജ്യത്ത് ഇന്ധന ഉപഭോഗത്തിൽ ദൃശ്യമാകുന്നത് സമ്മിശ്ര പ്രതികരണം. പെട്രോൾ വിൽപ്പന കഴിഞ്ഞ മാസം കോവിഡ് മുമ്പേത്തേക്കാൾ മികച്ച വളർച്ച നേടിയെങ്കിലും ഡീസൽ ഉപഭോഗത്തിലുള്ളത് കനത്ത നഷ്ടമാണ്. രക്തം വാർന്ന് യുവാവ് മരിച്ചു, യുവതി ഗുരുതരാവസ്ഥയിൽ. വീഡിയോ അയച്ച് ആത്മഹത്യാശ്രമം. മറയൂർ വിവാഹം നടത്താൻ വീട്ടുകാർ സമ്മതിക്കാത്തതിനാൽ ജീവനെടുക്കുന്നുവെന്ന വീഡിയോ സന്ദേശം സുഹൃത്തുക്കൾക്ക് അയച്ച ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച കവിതാക്കളിൽ യുവാവ് മരിച്ചു, യുവതി ഗുരുതരാവസ്ഥയിൽ. പെരുമ്പാവൂർ മാറമ്പള്ളി നാട്ടുങ്കലിൽ അലിയുടെ മകൾ നാദൃഷയുടെ 30 മൃതദേഹം 150 താഴ്ചയുള്ള മുൾക്കാട്ടിൽ നിന്ന് കണ്ടെടുത്തു. ഒപ്പമുണ്ടായിരുന്ന മറയൂർ സ്വദേശിനിയും അധ്യാപികയുമായ നിഖില തോമസിനെ 26 രക്തം വാർന്ന നിലയിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അധികം ഷോ വേണ്ടെന്ന് കൊച്ചി മേയർക്ക് പച്ച മലയാളത്തിൽ താലിബാൻ ഭീഷണി. കൊച്ചി ഇനി പത്രത്തിൽ തല കണ്ടേക്കരുത്, ശ്രദ്ധ വികസന കാര്യത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഇരുട്ടടി അടിക്കും. കൊച്ചി മേയർ എം അനിൽകുമാറിന് താലിബാൻ പച്ച മലയാളത്തിൽ എഴുതിയ ഭീഷണി കത്തിലാണ് ഈ മുന്നറിയിപ്പ്. ചീഫ് കമാൻഡന്റ് ഓഫ് താലിബാൻ ഫക്രുദ്ദീൻ അൽത്താനി എന്ന പേരിൽ ബുധനാഴ്ചയാണ് തപാലിൽ ഭീഷണി കത്ത് ലഭിച്ചത്. കൊല്ലപ്പെട്ട അൽ ഖ്വയ്ദ ഭീകരൻ ഒസാമ ബിൻ ലാദൻ, താലിബാൻ ഭീകരർ മേയർ എന്നിവരുടെ ചിത്രങ്ങളും കത്തിൽ പതിച്ചിട്ടുണ്ട്. മകളെ പീഡിപ്പിച്ച പിതാവിന് ട്രിപ്പിൾ ജീവപര്യന്തം. കോവിഡ് സൗജന്യ ചികിത്സ 23 വരെ. കരുവന്നൂർ തട്ടിപ്പ്, 12 ഭരണസമിതി അംഗങ്ങൾക്കെതിരെ കേസ്. അൽ ഖ്വയ്ദയുടെ കാശ്മീർ പ്രസ്താവനയ്ക്ക് പിന്നിൽ ISI എന്ന് സൂചന. ന്യൂഡൽഹി, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US സൈനിക പിന്മാറ്റം പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങൾ ഇസ്ലാം വിരുദ്ധരിൽ നിന്ന് വീണ്ടെടുക്കാൻ ആഗോള ജിഹാദിന് ആഹ്വാനം ചെയ്ത് ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ പാക് ചാരസംഘടനയായ ISIക്ക് പങ്കുണ്ടെന്ന സംശയമുയർത്തി ഇന്ത്യ. നടൻ സിദ്ധാർത്ഥ് ശുക്ല അന്തരിച്ചു. മുംബൈ, പ്രശസ്ത ഹിന്ദി ടെലിവിഷൻ താരവും ബിഗ് ബോസ് സീസൺ 13 വിജയിയുമായ സിദ്ധാർത്ഥ് ശുക്ല 40 അന്തരിച്ചു. ഇന്നലെ മുംബൈയിലെ വസതിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥിനെ കൂപ്പർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതിദിന കേസുകളിൽ വർധനവ്. ആസാം ദേശീയോദ്യാനത്തിൽ നിന്ന് രാജീവ് ഗാന്ധിയുടെ പേരൊഴിവാക്കി. ഗുഹാവത്തി, ആസാമിലെ ദേശീയോദ്യാനത്തിൽ നിന്ന് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരൊഴിവാക്കി. രാജീവ് ഗാന്ധി ഒറാങ് നാഷണൽ പാർക്കിന്റെ പേര് ഒറാങ് നാഷണൽ പാർക്ക് എന്ന് മാറ്റാനുള്ള തീരുമാനം അസം മന്ത്രിസഭ പാസാക്കി. പേര് മാറ്റണമെന്ന് നിരവധി സംഘടനകൾ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇതെന്നാണ് സർക്കാർ വിശദീകരണം. വാക്സിൻ എടുത്തവർക്ക് അബുദാബിയിൽ ക്വാറന്റൈൻ വേണ്ട. അബുദാബി, വാക്സിൻ എടുത്തവർക്ക് ക്വാറന്റൈൻ വേണ്ടെന്ന് അബുദാബി. എല്ലാത്തരം വിസക്കാർക്കും September 5 മുതൽ ഈ ആനുകൂല്യം ലഭിക്കും. ഗ്രീൻ ലിസ്റ്റിൽ പെടാത്ത രാജ്യങ്ങളിലെ വാക്സിൻ എടുക്കാത്തവർ 10 ക്വാറന്റൈനിൽ കഴിയണം. പോലീസ് മേധാവിയെ നിയമിക്കാൻ അനുവദിക്കണമെന്ന് ബംഗാൾ. US ഓപ്പൺ, സിസ്തിപാസ് മെദ്വദേവ് 3 റൗണ്ടിൽ. ഷെരീഫ് മുഹമ്മദ് ഗോകുലം നായകൻ. ഇന്ത്യയെ തളച്ച് നേപ്പാൾ. നേപ്പാളിനെതിരെ സമനില ഗോൾ നേടിയ ശേഷം ഇന്ത്യൻ താരങ്ങൾ. ലോകകപ്പ് യോഗ്യത, ഫ്രാൻസിന് സമനില. ഒഡീഷ വാട്ട്ഫോർഡ് സഹകരണ കരാറായി. അടുത്ത ചരമം, കോവിഡ് തിരിച്ചറിഞ്ഞില്ല, ഗർഭിണി മരിച്ചു, കുളത്തൂപ്പുഴ. കോവിഡ് സമാനമായ അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ 8 ഗർഭിണി മരിച്ചു. മരണശേഷം നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. കുഞ്ഞിനെ
ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തെങ്കിലും രക്ഷിക്കാനായില്ല. റിട്ടയർഡ് എസ്ഐ കുഴഞ്ഞു വീണ് മരിച്ചു ആറ്റിങ്ങൽ. രാമച്ചമ്പിള രേഖാമന്ദിരത്തിൽ RVR A 28 എന്ന റിട്ടയർഡ് എസ്ഐ ആർ പ്രസന്നകുമാർ 58 കുഴഞ്ഞു വീണ് മരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലയും ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചിത്രം. യുവതിയുടെ ആത്മഹത്യ, ഭർത്താവ് അറസ്റ്റിൽ. പയ്യന്നൂർ കോറോം സെൻട്രലിലെ കുളങ്ങരംഗത്ത് വിളപ്പിൽ സുനിഷ 26 ഫർദർ വീട്ടിലെ കുളിമുറിയിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് വെള്ളൂർ ചേനോത്തെ KP V Vijeshine പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റുള്ളവർക്കായി ജീവിച്ചവരിൽ മുന്നിൽ വെള്ളാപ്പള്ളി മന്ത്രി പി പ്രസാദ്. മന്ത്രിമാരായ GR അനിലും പി പ്രസാദും വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചു. സമൂഹ മാധ്യമങ്ങളെ പ്രഹരിച്ച് സുപ്രീം കോടതി. വാർത്തയിലും വർഗീയത, രാജ്യത്തിന്റെ പേര് ചീത്തയാക്കുന്നു. ന്യൂഡൽഹി. സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഒരു വിഭാഗം മാധ്യമങ്ങൾ എല്ലാത്തിനെയും വർഗീയവൽക്കരിച്ച് രാജ്യത്ത് ചീത്തപ്പേരുണ്ടാക്കുന്നതായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് NV രമണ വാക്കാൽ നിരീക്ഷിച്ചു. ഡിജിറ്റൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തകൾക്ക് വർഗീയ നിറം നൽകുന്നു. അവർ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്യുന്നു. പരിഹാരം IT ചട്ടം. പുതിയ IT ചട്ടം നടപ്പാക്കുകയാണ് പരിഹാരമെന്ന് കേന്ദ്രത്തിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ര ബോധിപ്പിച്ചു. കോടതിയിൽ തള്ളിയ തബ്ലീഗ് കേസുകൾ. തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചെന്നും സമ്മേളനം കാരണം കോവിഡ് പടർന്നെന്നുമായിരുന്നു ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. ഇതൊരു സമുദായത്തിനെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സമ്മേളനത്തിൽ പങ്കെടുത്ത വിദേശികൾ ഉൾപ്പെടെ നിരവധി പേർക്കെതിരെ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് കേസെടുത്തെങ്കിലും മിക്കതും കോടതികൾ തള്ളി. മഹാമാരി പടരുമ്പോൾ സർക്കാർ രാഷ്ട്രീയ ലാഭത്തിനായി ബലിയാടുകളെ കണ്ടെത്തുകയാണെന്ന് 29 വിദേശികൾക്കെതിരായ കേസുകൾ റദ്ദാക്കിയ ബോംബെ ഹൈക്കോടതി വിമർശിച്ചു. നിയന്ത്രിക്കാൻ ആരുമില്ല. വെബ് പോർട്ടലുകൾക്ക് എന്തും പ്രസിദ്ധീകരിക്കാമെന്ന സ്ഥിതിയാണെന്ന് കോടതി നിരീക്ഷിച്ചു. യൂട്യൂബിൽ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാം. യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പ്രവർത്തിച്ചിട്ട് അവകാശമാണെന്ന് വിവാദിക്കുന്നു. എന്നും പറയാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത് അംഗീകരിക്കാനാവില്ല. വെബ് പോർട്ടലുകളും സാമൂഹ്യ മാധ്യമങ്ങളും നിയന്ത്രിക്കാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ എന്ന് കോടതി കേന്ദ്രത്തോട് ആരാഞ്ഞു. ഉദ്യോഗതലത്തിൽ അഴിച്ചുപണി. 4 കളക്ടർമാർക്കടക്കം മാറ്റം. RCCയിൽ ലിഫ്റ്റ് തകർന്ന് മരണം. യുവതിയുടെ അമ്മ മരിച്ച നിലയിൽ. നിർത്തിയിട്ട ബസ്സിലെ പീഡനം. കോഴിക്കോട് നിർത്തിയിട്ട ബസ്സിൽ 3 സംഘത്തിന്റെ പീഡനത്തിനിരയായ യുവതിയുടെ അമ്മയെ ചേവായൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 65-കാരുടെ മൃതദേഹത്തിന് 3 പഴക്കമുണ്ട്. മുൻ രാജ്യസഭാ MP ചന്ദൻ മിത്ര അന്തരിച്ചു. മന്ത്രിമാരായ GR അനിലും പി പ്രസാദും വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചു. അപ്പൊ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തെറ്റുകൾ സദയം പൊറുക്കുക.